കൈവിട്ട പ്രസംഗത്തിലൂടെ വിവാദക്കുരുക്കിലായ എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂരിനെ എതിർത്തും അനുകൂലിച്ചും ഇ കെ സുനി വിഭാഗത്തിൽ പോരുമുറുകുന്നു സമസ്തയുടെ മുതിർന്ന നേതാക്കൾക്കെതിരെ മുൻപ് ഭീഷണിക്കത്ത് തയ്യാറാക്കിയത് ഗുരുതര ആരോപണവുമായി പാണക്കാട് കുടുംബാംഗം കൂടിയായ സമീർ അലി ശിഹാബ് തങ്ങൾ രംഗത്തെത്തി ആലങ്കാരികമായി സത്താർ ഉപയോഗിച്ച വാക്കിന്റെ അർത്ഥം ഉൾക്കൊള്ളാതെ ചിലർ ദുഷ്പ്രചാരണം നടത്തുകയാണെന്ന് സത്താറിനെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നു സമസ്തയിൽ ലീഗിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള പോര് മുറുകുന്നതിനിടയിലാണ് പത്തുവർഷം മുമ്പുള്ള കത്ത് ചൂണ്ടിക്കാട്ടി സത്താർ പന്തലൂരിനെതിരായ ലീഗ് അനുകൂലികളുടെ നീക്കം അന്തരിച്ച സമസ്ത മുഷാവറ അംഗവും മുതിർന്ന നേതാവുമായിരുന്ന ടി എം കൂട്ടുമല ബാപ്പു മുസ്ലിയാർ സമസ്ത സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ എന്നിവർക്കെതിരെ അധിക്ഷേപങ്ങളും ഗുരുതര ആരോപണങ്ങളും അടങ്ങിയ കത്താണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാക്കുന്നത് സംഘടനയിൽ ഭിന്നതയുണ്ടാക്കാൻ അന്ന് കത്ത് തയ്യാറാക്കിയത് സത്താർ പന്തലൂരാണെന്ന് എസ് കെ എസ് എസ് എഫ് മുൻ നേതാവ് കൂടിയായ പാണക്കാട് സമീർ ലിശാബ് ഈ കത്തും സാക്ഷികൾ സമീർ അലി തങ്ങളുടെ ആരോപണം നിഷേധിച്ച സത്താർ പന്തലൂർ പരിധിവിട്ട് വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു ഇതിനിടെ സത്താറിനെ പിന്തുണച്ച സമസ്ത മുഷാവറ അംഗം ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രസ്താവന ഇറക്കി സത്താറിന്റെ പ്രസംഗത്തിലെ വാക്കുകളെ ബോധപൂർവം അടർത്തിയെടുത്ത് ചിലർ സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുകയാണെന്ന ആരോപണമാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധർ ഉയർത്തുന്നത് സത്താറിന്റെ പ്രസംഗം ഇതര മതസ്ഥർക്കെതിരായ പ്രചാരണമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ കൂട്ടുനിന്നവർ മാപ്പ് പറയണമെന്നും ഉമർ ഫൈസി മുക്കം എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ഹമീദ് ഫൈസി അമ്പലക്കടവ് തുടങ്ങിയവർ സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു സത്താറിന്റെ പ്രസംഗത്തെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ തള്ളിപ്പറഞ്ഞതിന് പിന്നാലെയാണ് സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ സത്താറിന് പിന്തുണയുമായി എത്തിയത് ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം